വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു റെസിപ്പിയും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് സ്റ്റാർ ഫ്രൂട്ട് അതായത് നമ്മുടെ ചതുരപ്പുളി വെച്ചിട്ടുണ്ടാക്കിയ ഒരു പുളിശ്ശേരിയാണ് ഈ ചതുരപ്പുളിക്കൊരു നല്ല ഫ്ലേവർ ഉണ്ട് ഈ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ ചേരുമ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം ഈ ചാനലിൽ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാല് ചതുരപ്പയർ അതായത് സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നാല് ഗ്രീൻ ചില്ലീസും ചേർക്കുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ പിന്നൊരു ക്വാർട്ടർ ടീസ്പൂൺ ഉലുവപ്പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അവസാനം ടെമ്പർ ചെയ്ത് ചേർക്കാനായിട്ട് മസ്റ്റേർഡും റെഡ് ചില്ലിയും കറി ലീവ്സും നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ഒരു ക്വാർട്ടർ കപ്പ് തേങ്ങ എടുക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂണും പിന്നെ ക്യൂമൻ പൗഡർ ചെറിയ ജീരകം പൊടിച്ചത് ഒരു ക്വാർട്ടർ ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കും ഇതുകൂടാതെ ഗാർലിക് വെളുത്തുള്ളിയും മൂന്ന് അല്ലി ചേർത്ത് കൊടുക്കും ഇത് കൂടാതെ നമ്മൾ തൈര് ഒരു 1 കപ്പ് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ സീഡുണ്ട് അത് റിമൂവ് ചെയ്യണം പുളിയെല്ലാം അടിഞ്ഞിട്ടുണ്ട് ഇതിനോടൊപ്പം നമ്മൾ 3 പച്ചമുളകും കൂടി ചേർക്കാം ഇതിനോടൊപ്പം 1 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്ക് ചെയ്യാം ഈ സ്റ്റാർ ഫ്രൂട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് അതേസമയം തന്നെ നമുക്ക് കോക്കനട്ട് പിന്നെ ക്യൂമൻ പൗഡറും മഞ്ഞൾപ്പൊടിയും ഗാർലിക്കും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ട് ചെറുതായി കുക്കായി വരുന്നുണ്ട് ഇത് നമുക്ക് കുറച്ച് നേരം കൂടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഗ്രൈൻഡ് ചെയ്ത് കോക്കനട്ട് ചേർക്കാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇന്ന് 2 ക്യൂട്ട് ഹെൽപ്പേഴ്സും കൂടെയുണ്ട് നമ്മുടെ കറി ഇപ്പം കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഈ കോക്കനട്ട് അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ജാറിൽ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തിക്കായിട്ടുള്ള കേർഡ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൽ വീണ്ടും ചേർക്കണം ഫ്ലെയിം ഈ കറിയുടേത് പുളിശ്ശേരി ഉണ്ടാക്കുന്ന കറിയുടേത് ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം ഈ സ്റ്റേജിൽ ഈ പുളിശ്ശേരി അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് ഈ മിക്സിയിൽ തന്നെ ബീറ്റ് ചെയ്ത് വെച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കും ഈ തൈര് ചേർത്തതിന് ശേഷം അധികം ചൂടാവണ്ട ജസ്റ്റ് സൈഡൊന്ന് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്യാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടവർ കുറച്ച് പേരൊക്കെ ഈ സ്പൂൺ റെസ്റ്റിൻ്റെ കാര്യം ചോദിച്ചിരുന്നു ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് കിച്ചണിൽ സ്പൂണ് നിലത്ത് വെക്കാതെ ഇതിലോട്ട് റെസ്റ്റ് ചെയ്താൽ ക്ലീൻ ആയിട്ടിരിക്കും കറി ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ പുളിശ്ശേരി ഇവിടെ തിളച്ച് വരുന്നുണ്ട് ആ സമയം നമുക്കൊരു തക്ക പാനിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ എണ്ണ മതി ചേർത്ത് കൊടുക്കുക 1/4 ടീസ്പൂൺ കടുക് പിന്നെ വറ്റൽമുളകും ചേർക്കണം പിന്നെ കറി ലീഫും ചേർത്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഈ തടക്കപ്പാരിൽ ചേർത്ത് കൊടുക്കാം ഈ പുളിശ്ശേരിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ ചതുരപ്പുളി വെച്ചിട്ടുള്ള പുളിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് തരണം എല്ലാവരും